ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ രാവിലെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, എന്തായാലും നോക്കാം. അപ്പം കുറേ ആൾക്കാർ എന്നോട് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ചിലർക്കൊക്കെ കമൻറ്റ് റീപ്ലൈ കൊടുത്തായിരുന്നു. ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല, കാരണം ഞാൻ നാട്ടിലില്ലാഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഏതായാലും സ്പോട്ടിലോട്ട് ഇറങ്ങിയിട്ട് നോക്കാം ഇന്നത്തെ അവസ്ഥ എന്താണെന്ന്. നമുക്ക് ചൂണ്ടയൊക്കെ അങ്ങോട്ട് എടുത്ത് സെറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും പലരും ചോദിച്ച് സ്റ്റിക്കൊക്കെ എങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന്, ഞാൻ എന്തുകൊണ്ട് വെറും സിമ്പിളായിട്ട് ഈ സൈഡിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇത് കയറ്റി വെച്ചേക്കുവാണ്. അതുപോലെ ടോപ്പ് സൈഡിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതും വെറുതെ ഇങ്ങനെ എടുത്ത് വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ല, ഞാൻ കാര്യമായിട്ട് വേറെ ക്ലിപ്സ് എക്സ്ട്രാ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ആ റബ്ബർ ബാൻഡിൽ നിന്ന് ജസ്റ്റ് ഊരിയിട്ട് ഇങ്ങനെ അങ്ങ് തിരിച്ച് കയറ്റി വെച്ചാൽ മാത്രമേ മതി. അപ്പോൾ നമ്മൾ തിരിച്ച് ഫിഷിംഗ് കഴിഞ്ഞ് തിരിച്ച് വെക്കുമ്പോഴും വളരെ ഈസിയാണ്. ഇത് കറക്റ്റായിട്ട് ലൈൻ ലൂസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ആ റബ്ബർ ബാൻഡിലോട്ട് ഇട്ട് വെച്ചാൽ മതി, പ്രാവശ്യം മുൻപശോ. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കണ്ടു തുടക്കക്കാരായ പലരും ചുമ്മാ സ്റ്റിക്ക് രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുകയാണ്. അതിനിടയ്ക്ക് അബദ്ധത്തിൽ ഒരു സ്റ്റിക്കിൻ്റെ തുമ്പ് അങ്ങനെ താഴെ വീഴുക, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തട്ടുക, അല്ലെ വണ്ടിയിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു സ്റ്റിക്ക് വെളിയിലോട്ട് തള്ളി നിൽക്കുക, ഇങ്ങനെയൊക്കെ പല രീതിയിൽ അപകടങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ സ്റ്റിക്കിൻ്റെ ടോപ്പ് ഒടിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി, സിമ്പിളായിട്ട് നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞിടെ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഈ ആറ്റിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ എപ്പോഴൊക്കെയാണ് മീൻ കിട്ടുന്നതെന്ന്. ഇപ്പം ഞാൻ ഒരു 11:30 സമയത്താണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് മോശമാണ്. ഇന്ന് മീൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ കാറ്റ് നല്ലപോലെ അടിക്കുന്നുണ്ട്. വെള്ളത്തിൽ നോക്കിയാൽ കാണാം, വെള്ളത്തിൻ്റെ മോൾവശം മൊത്തം തിരമാല പോലെ ഓളം അടിച്ച് ഇങ്ങനെ തിളങ്ങുവാണ്. ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വാഹ ചെറുമീൻ ഇതൊക്കെ പൊങ്ങി മറിഞ്ഞിട്ട് പോകുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. അഥവാ ഒരു മീൻ എതിലേലും പോയാൽ നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കത്തില്ല. നല്ലപോലെ കാറ്റടിക്കുന്നതുകൊണ്ട് നിറച്ച് കരിയിലയാണ്. ഈ സമയത്ത് നമ്മൾ ലൂർ എറിഞ്ഞാൽ ലൂർ കരിയിലയിൽ ഉടക്കി പോകും. ടോപ്പ് വാട്ടർ ലൂർ, മിഡിൽ വാട്ടർ ലൂർ വേണേൽ എറിയാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മൾ കൂടുതലും ടോപ്പ് വാട്ടറാണ് വാഹയ്ക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീനെ കാണാത്തത്രോളം കാലം വെറുതെ ലൂർ കിടന്ന് എറിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ മീൻ കിട്ടാനുള്ള വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത്, നല്ല കാറ്റുള്ള സമയത്ത്, ഇങ്ങനെ ക്ലൈമറ്റ് കിടക്കുന്ന സമയത്ത് വെറുതെ കിടന്ന് മെനക്കെട്ടിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ അപ്പോഴേ ഒന്ന് ജസ്റ്റ് എല്ലാ ഏറിയ ഒന്ന് നോക്കി കണ്ടിട്ട് അപ്പോഴേ മീൻ പിടുത്തം നിർത്തി ഞാൻ പോവുകയാണ് ചെയ്യുന്നത്. കാരണം വെറുതെ ടൈം കളയേണ്ട കാര്യമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നാലും നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്നും മനസ്സിലാകത്തില്ല. ചില സമയത്ത് നമ്മൾ വരുമ്പോൾ കാണാം നല്ല കുളങ്ങളിലൊക്കെ വെള്ളം കിടക്കുന്ന പോലെ വെള്ളം കിടക്കുന്നതാണ്. അങ്ങനെയുള്ള സമയമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം മീൻ പിടിക്കാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ലൂറുകൾ എറിയുമ്പോൾ പുതിയതായിട്ട് വരുന്ന പലർക്കും അറിയത്തില്ല ടോപ്പ് വാട്ടർ ലൂർ ഏതാണ് എന്നൊക്കെ. ടോപ്പ് വാട്ടർ ലൂർ എന്ന് പറയുന്നത് നമ്മുടെ പെൻസിൽ ലൂറാണ്. ഇത് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ വരുന്ന ടൈപ്പാണ്. ഇതൊരു 35 ഗ്രാമോളം വെയിറ്റുള്ളതാണ്. ഇതിനകത്തൊരു ബോൾ ഉണ്ടായതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്, മീനെ ആകർഷിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ഫിഷ് ലൂറാണ്, ചെറിയ നാക്കുള്ള നല്ല റിസൾട്ടുള്ള ലൂറുകളാണ്. അപ്പം വാഹയൊക്കെ മറിഞ്ഞിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ കൂടെ വന്നാൽ ഉറപ്പായിട്ടും അടി വീഴും. അപ്പം ഇതൊക്കെ ഇത്ത് എറിഞ്ഞാൽ കരിയിലെ നല്ലപോലെ ഉള്ളതുകൊണ്ട് കരിയിലെ ഈ ലൂറിലുടക്കി അതിൻ്റെ ആക്ഷൻ പോവും. ഇത് ഫിഷ് ലൂറാണ്. ടോപ്പ് വാട്ടർ ലൂറ്, ഇത് ടോപ്പ് വാട്ടർ ലൂറാണ്. ഇത് വാല് കറങ്ങി ശബ്ദം ഉണ്ടാക്കി വരുന്ന ടൈപ്പാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ എറിഞ്ഞാൽ ഈ കരിയിൽ കിടക്കുന്നതുകൊണ്ട് കരിയിലെ ഉടക്കി വരുന്നതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ സമയത്ത് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ സമയത്ത് ഇപ്പം ഞാൻ ഈ ഇവിടെ ഇപ്പോൾ സിറ്റുവേഷൻ മോശമായതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രോഗാണ് ചുമ്മാ എറിയുന്നത്. അപ്പം മീൻ പിടിക്കാൻ പോകുമ്പോൾ പ്രത്യേകം ഓർക്കണം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മീൻ കിട്ടുന്നതെന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മെനക്കെടണോ വേണ്ടയോ തീരുമാനിക്കാൻ. പിന്നെ അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്ത് പോയാലേ നമുക്ക് മീനുകൾ മറിയുന്നതൊക്കെ കാണാൻ സാധിക്കും. എന്നും ഇതുപോലെ കാറ്റുണ്ടാകണമെന്നൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഇതിങ്ങനെ ക്ലൈമറ്റ് വളരെ മോശമായിട്ട് കാണും, ചില ദിവസം കാറ്റേ കാണത്തില്ല. പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി സമയങ്ങളിലൊക്കെ പോയാൽ മിക്കവാറും കാറ്റൊക്കെ ആയിരിക്കും. രാവിലെ 10, 11, 12 മണി, 1 മണി ആ സമയത്തൊന്നും വലിയ കാറ്റ് കാണത്തില്ല. പിന്നെ ചില സമയത്ത് 4 മണി സമയത്തും ഭയങ്കര കാറ്റായിരിക്കും. ഇതൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല, പോയി നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയാണ് ഇവിടെ സിറ്റുവേഷന്. അപ്പം നട്ടുച്ചയ്ക്ക് പോയാലും നല്ലപോലെ മീൻ കിട്ടും. നല്ല വെയിലടിക്കുന്ന സമയത്ത് വാഹ നല്ലപോലെ മറിയും. അതുകൊണ്ട് നട്ടുച്ചയ്ക്ക് പോയാൽ ഒരു 11, 12, 1 മണി സമയത്ത് പോയാൽ വാഹ ചെറുമീനൊക്കെ റിസൾട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ 6 മണി, 7 മണി സമയത്തൊക്കെ പോയാലും നല്ല റിസൾട്ടുണ്ട്. വൈകുന്നേരങ്ങളിലും റിസൾട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ 5 മണി ആ സമയങ്ങളിലൊക്കെ പോയാൽ പ്രത്യേകം ഓർക്കണം എല്ലാ സ്പോട്ടിലും ഈ റിസൾട്ട് കിട്ടില്ല. 4 മണി സമയത്തിൽ 5 മണി സമയത്തിലൊക്കെ ചില സ്പോട്ടുകളിൽ പോയാൽ കാറ്റ് കാണില്ല, ചില സൈഡിൽ പോയാൽ ഭയങ്കര കാറ്റായിരിക്കും. ഇതിപ്പോൾ ഇവിടെ ഓപ്പൺ ഏരിയയാണ്, അതുകൊണ്ട് കാറ്റ് നേരിട്ട് ആറ്റിലോട്ടാണ് അടിക്കുന്നത്. ആ സമയത്ത് മരങ്ങളൊക്കെ ഒരുപാട് മറിഞ്ഞു കിടക്കുന്ന അടഞ്ഞ ഭാഗങ്ങളാണെങ്കിൽ കാറ്റ് ഇത്രയും
വെള്ളത്തിലോട്ട് വരത്തില്ല. അപ്പോൾ മീൻ പിടിക്കാൻ പോകുമ്പം ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ. അപ്പം നമുക്ക് ഒരു 6-7 സ്പോട്ട് അറിയാമെങ്കിൽ ആ സ്പോട്ടുകളിൽ ഓരോ സമയത്ത് ഏത് സിറ്റുവേഷൻ ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയം നോക്കി ആ അങ്ങനെയുള്ള സ്പോട്ടുകളിൽ പോയാൽ മതി. അല്ലാതെ എല്ലാ സ്പോട്ടിലും ഓടി നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഉച്ചയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ ചില ദിവസങ്ങളിലൊന്നും ഇവിടെ കാറ്റില്ല, പക്ഷേ ഇന്നും മോശമാണ്. അതുപോലെ വേറെ ചില സ്പോട്ടുകളിലൊക്കെയാണ് ഈ സമയത്ത് പോയ കാറ്റുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് വന്നത്, പക്ഷേ ഇന്ന് ഇവിടെ മോശമാണ്. എന്നും പറഞ്ഞ് നാളെ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല, നാളെ വന്നാൽ നല്ല സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കി നമ്മൾ ഉറപ്പായിട്ടും പോവുകയാണെങ്കിൽ മീൻ കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പം ഒരുപാട് നേരം നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എറിഞ്ഞ് നോക്കിയിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകും. അപ്പോഴേ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സ്റ്റിക്ക് എങ്ങനെ ഇപ്പോഴും എറിയുന്ന ഉപയോഗിക്കുന്നതെന്ന്. അപ്പം നമ്മൾ ആദ്യം സ്റ്റിക്ക് ഒരു വിരൽ വെച്ച് ഫിംഗർ ഉപയോഗിച്ച് ഈ ലൈനിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ലോക്ക് ഓപ്പൺ ചെയ്ത് വെക്കും. അതിനുശേഷം നമുക്ക് എങ്ങോട്ടാണ് എറിയേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായ ഉന്നം നോക്കിയിട്ട് നമ്മളിങ്ങനെ അങ്ങ് എറിഞ്ഞു വിട്ടാൽ മതി. വെള്ളത്തിൽ വീണ ശേഷം നമ്മൾ ഈ ലോക്ക് തിരിച്ചിടണം, ഈ ലോക്ക് തിരിച്ചിടണം. അതിനുശേഷം റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയേ ഈ ഏരിയ നോക്ക്, ഇവിടെ ഒരു കാറ്റും ഇല്ല, വെള്ളം നല്ല കൃത്യമായിട്ട് അനങ്ങാതെ കിടക്കുക. ഈ ഭാഗത്ത് ഇപ്പോൾ എതിലെ ഒരു മീൻ പൊങ്ങി മറിഞ്ഞാലും മീൻ അടിയിൽ കൂടെ ഒരു 1.5 അടി വരെ താഴ്ചയിൽ കൂടെ പോയാൽ പോലും മീനെ നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഏതൊരു മീൻ പോയാലും ഈ ഏരിയയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ബെസ്റ്റ് ടൈമാണ് നമുക്ക് മീൻ പിടിക്കാൻ ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള ടൈമിൽ ചെന്നാൽ നമ്മൾ വെറുതെ നോക്കി നിന്നാൽ മതി. ചെറുമീനെ വാഹ ഇങ്ങനെയുള്ളത് ഓരോ 5-10 മിനിറ്റ് ഇടവിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇവിടെയൊക്കെ മറിഞ്ഞിരുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ട് താഴോട്ടും ഒക്കെ പോകുന്നത് ഇര തേടി. അപ്പോൾ ഈ സമയത്ത് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് മീനെ കാണാനും സാധിക്കും. കിട്ടിയില്ലെങ്കിലും പറ്റില്ല, മീനെ നാളത്തിന് കാണാനും പറ്റുമല്ലോ. അല്ലാതെ കാറ്റ് ഓളവടിച്ച് ഇങ്ങനെ വെള്ളം മൊത്തം കുളമായി കിടക്കുന്ന സമയത്ത് ഒരു മീനെ കാണാൻ പോലും പറ്റത്തില്ല, മീനുണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ചെന്നാൽ നമുക്ക് നിറച്ച് വാഹകളെ കാണാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയയിലെ മീനിൻ്റെ സോഴ്സ് നമുക്ക് മനസ്സിലാക്കാനേലും സാധിക്കും. ഏതൊക്കെ മീനുകളുണ്ട്, എത്ര വലിപ്പമുള്ളതുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാനേലും സാധിക്കും. പിന്നെ നമുക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ വന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നോക്കി വേണം ഓരോ നമ്മുടെ സ്പോട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിലെ പരിപാടി നിർത്തിയിട്ട് പോവുകയാണ്. കാരണം നമ്മൾ 10-15 മിനിറ്റ് കൂടുതൽ നമ്മൾ നോക്കി, അതിനിടയ്ക്ക് ഒരു 5 മിനിറ്റൊക്കെ കാറ്റ് നിന്ന് കിട്ടി. ആ സമയത്ത് ഞാൻ നോക്കിയിട്ട് മീനൊന്നും കണ്ടില്ല, എന്നാലും കുറച്ച് 5-6 ഏറെയൊക്കെ എറിഞ്ഞു, അത്രയേ എറിഞ്ഞുള്ളൂ, കാര്യമായിട്ട് എറിയാൻ പോയൊന്നുമില്ല. എറിഞ്ഞ് വെറുതെ കൈയുടെ കുഴ കളയേണ്ട കാര്യമില്ല, ചുമ്മാ ഫുൾ എറിഞ്ഞുകൊണ്ട് നടന്നുണ്ട്, പകുതി കരിയിലാണ്. പിന്നെ അടുത്ത സ്പോട്ട് പോയി നോക്കാം. കാണാൻ പറ്റും ആറ്റിലെ അവസ്ഥ എന്താണ്.
നമ്മളിപ്പോൾ പുതിയ സ്പോട്ടിൽ വന്ന് ആണ് നിൽക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വാഹ മണൽവാഹയാണ് കിടന്ന് മറിയുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും ഈ മുളയുടെ കീഴ്വശം ഈ പ്രദേശം മൊത്തം മണൽവാഹ കിടന്ന് മറിയാണ്. ഒരുപാട് വലിപ്പമൊന്നുമില്ല, മാക്സിമം 1 കിലോയ്ക്ക് മേളിൽ വരും, അല്ലേ അതി താഴേക്കും ആ ടൈപ്പ് ആണ് കിടക്കുന്നത്. കുറഞ്ഞത് ഒരു 100 എണ്ണത്തിൽ കൂടുതൽ കാണും ഈ പ്രദേശം മൊത്തം. മുളഞ്ചില്ലിക്കകത്തും എല്ലായിട്ടും നിരന്ന് കിടക്കുക, പക്ഷേ അടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ചില സമയത്ത് വാഹയെ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും അടിക്കത്തില്ല, കിടന്ന് വെറുതെ പൊങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മണിക്കൂറുകൾ ഇവിടെ കിടന്ന് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ 10-15 മിനിറ്റ് ഇറങ്ങി നോക്കി, അതിനിടയ്ക്ക് ഒരെണ്ണം പോലും ബൈ മിസ്റ്റേക്ക് അടിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്ത് നമ്മളിവിടെ ഇനി ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെല്ലുന്ന സ്ഥലത്ത് സാഹചര്യം മനസ്സിലാക്കി അപ്പോൾ അവിടം വിട്ട് അടുത്തടുത്ത സ്പോട്ടിലോട്ട് പോയിക്കണം. അല്ലാതെ മീൻ കിടന്ന് തുരതുര ചാടുന്ന കണ്ട് വൈകുന്നേരം വരെ അവിടെ നിന്നായിട്ടും കാര്യമില്ല. ചിലപ്പോൾ അബദ്ധത്തിൽ ഒന്നങ്ങനും കിട്ടും, അതിൽ കൂടുതലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ അപ്പോഴേ സ്പോട്ട് വിട്ട് പോയേക്കണം, അല്ലെ അന്നത്തെ പണി നിർത്തി നമ്മുടെ അടുത്ത പരിപാടി ഉണ്ട്, അതിൻ്റെ പുറകെ പോയിക്കണം. ഏതായാലും ഇന്നത്തെ മീൻപിടുത്ത പരിപാടി നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ട് കമൻ്റ് ഇടുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, നമുക്ക് ഉടനെ തന്നെ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മീൻ കിട്ടുന്നതൊക്കെ ഒരു ലക്കാണ്, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഈ സ്റ്റിക്ക് മേടിച്ച് ഇറങ്ങിയിട്ട് മാസങ്ങളും വർഷങ്ങളുമായിട്ട് ഒരു മീൻ പോലും കിട്ടാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഈ സാധനവും മേടിച്ചുകൊണ്ട് ഇറങ്ങിയാൽ പിറ്റേന്ന് രാവിലെ തന്നെ മീൻ കിട്ടുമെന്നൊരു വിചാരമുണ്ട്, അത് വെറുതെയാണ്. അങ്ങനെയൊന്നും കിട്ടത്തില്ല. മാസങ്ങൾ ചിലപ്പോൾ നടന്നാലേ ചിലപ്പോൾ ഒരു മീനിനും കിട്ടും, ചിലപ്പോൾ വർഷത്തിലായിരിക്കും 1-2 മീൻ കിട്ടുന്നത്. ഏതായാലും എല്ലാവർക്കും മീൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.